മറാത്തിബ് الدين الدين ثلاث مراتب ثلاث درجات ദീനിനെ മൂന്ന് ഘട്ടങ്ങളാണ് ഉള്ളത് المرتبة الاولى الاسلام അലൊന്നാമത്തെ ഘട്ടം ഇസ്ലാം ആണ് واعلى من الاسلام المرتبة الثانية الايمان അതല്ലേ ഈമാനിൽ ഇസ്ലാമിന്റെ അടുത്ത ഘട്ടം രണ്ടാമത്തെ ഘട്ടം അത് ഈമാൻ കാര്യങ്ങളാണ് نعم اعلى المراتب الاحسان ഈമാൻ കേട്ടാൽ അതിനേക്കാളും കൂടിയ മർത്തബ എന്ന് പറയുന്നത് അത് ഇഹ്സാനാണ് نعم المرتبة الاولى الاسلام اركان الاسلام خمسة ഇസ്ലാമിന്റെ അഞ്ച് ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാകുന്നു الركن الاول شهادة ان لا اله الا الله اي لا احد يستحق ان يعبد الا الله ഒന്നാമത്തെ കാര്യം لا اله الا الله الله മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹനായിട്ടുള്ളത് അവനല്ലാതെ മറ്റാരും തന്നെ ആരാധിക്കപ്പെടാൻ അർഹനല്ല എന്ന് അംഗീകരിക്കണം كل ما عبد من دون الله عباده باطله والمستحق للعباده هو الله അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എല്ലാം തന്നെ ബാത്തിലാണ് അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹനായിട്ടുള്ളത് അള്ളാഹു സുബ്ഹാനഹു തആല മാത്രമാണ് ഇബാദത്തിന് അർഹൻ എന്ന് സ്ഥിരപ്പെടുത്തുകയും അതുപോലെ അള്ളാഹുക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവരെല്ലാത്തിനെയും നിരാകരിക്കുകയും ചെയ്യുന്നു അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടിമയും അതുപോലെ സത്യപ്പെടുത്തുന്ന പ്രവാചകനുമാണെന്ന് അംഗീകരിക്കുകയും ചെയ്യുന്നു അതുപോലെ നമസ്കാരം നിർവഹിക്കുക സകാത്ത് കൊടുത്തു വിടുക റമദാൻ മാസത്തിൽ നോമ്പെടുക്കുക അതുപോലെ കഴിവുള്ളവൻ ഹജ്ജ് ചെയ്യുക ഈ അഞ്ച് കാര്യങ്ങൾ ഇസ്ലാം കാര്യങ്ങൾ ഈ അഞ്ച് കാര്യങ്ങളാണ് ഇസ്ലാമിന്റെ നെടുന്തൂണായിട്ടുള്ളത് രണ്ടാമത്തെ മർത്തബ ഈമാനാണ് ഈമാൻ കാര്യങ്ങൾ ആറെണ്ണമാണ് ഒന്നാമത് അള്ളാഹുവിൽ വിശ്വസിക്കുക അള്ളാഹുവിന്റെ മലക്കുകളിൽ വിശ്വസിക്കുക അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക എല്ലാ ഗ്രന്ഥങ്ങളും വിശ്വസിക്കുക എല്ലാ മുർസലീങ്ങളിലും വിശ്വസിക്കുക മരണശേഷമുള്ള അതുപോലെ തന്നെ പരലോകവും ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുക ഖളാ ഖദറും നമ്മൾ വിശ്വസിക്കുക المرتبه الثالثه الاحسان മൂന്നാമത്തെ ഘട്ടം അത് ഇഹ്സാന الاحسان هو ركن واحد ഇഹ്സാൻ ഒരു റുക്നാണ് ഉള്ളത് الدليل على اركان الاسلام والايمان والاحسان هو حديث جبريل عليه السلام ഇസ്ലാമിന്റെ ഈ മൂന്ന് ഘട്ടങ്ങൾക്ക് ദലീൽ തെളിവായിട്ടുള്ളത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രസിദ്ധമായ ഹദീസാണ് ഈ ഹദീസിൽ കാര്യങ്ങൾ പഠിക്കുകയും അത് സ്ഥിരപ്പെടുത്തുകയും നമ്മൾ ചെയ്യേണ്ടതുണ്ട്